കോൺഗ്രസിനോട് സുപ്രീം കോടതി ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾ മലയാള മനോരമ നമ്മോട് പറയുന്നു. ഭൂരിപക്ഷമുണ്ടെങ്കിൽ പറയാതിരുന്നത് എന്ത്? അത് ഗവർണറോട് പറയാമായിരുന്നില്ലേ? അല്ലെങ്കിൽ അത് എഴുതി കൊടുത്തുകൊണ്ട് തന്നെ പരിഹരിക്കാമായിരുന്നില്ലേ? ഇതൊന്നും ചെയ്യാതെ തത്രപ്പെട്ട് സത്യപ്രജ്ഞ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ എന്തിന് സമീപിച്ചു എന്നാണ് കോടതി ചോദിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മലയാള മനോരമ അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ തരുന്നത്. കോൺഗ്രസ് ഹർജി തള്ളി, പരീക്കർ സ്ഥാനമേറ്റു, നാളെ വിശ്വാസ വോട്ട്. മണിപ്പൂരിലും ബി ജെ പി സർക്കാർ. മണിപ്പൂരിൽ ബി ജെ പി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി മനോഹർ പരീക്കർക്ക് ഭൂരിപക്ഷം തെളിയിക്കുന്നതിനായി നാളെ ഗോവ നിയമസഭ വിളിച്ചു ചേർക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സർക്കാരുണ്ടാക്കാൻ കോൺഗ്രസിന് അംഗബലമില്ലെന്നും അവർ ഗവർണറെ കണ്ട് അവകാശം ഉന്നയിക്കാത്തത് അതുകൊണ്ടാണെന്നും ചീഫ് ജസ്റ്റിസ് ജെ എസ് കെഹാർ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വാക്കാൽ പറഞ്ഞു. നാളെ സഭ വിളിച്ചു കൂട്ടുന്നതിന് നടപടിയെടുക്കാൻ ഗവർണറോട് കോടതി അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ കോടതിക്ക് പോലും കോൺഗ്രസിൻ്റെ നിലപാടിൽ അശേഷം വിശ്വാസമില്ലാതിരിക്കുന്നു എന്നതാണ് ഈ വാർത്ത പറയുന്നത്. പരീക്കർ നാലാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 9 മന്ത്രിമാരാണ് അദ്ദേഹത്തിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൽ 2 പേർ മാത്രമാണ് ബി ജെ പി മന്ത്രിമാർ. ബാക്കിയുള്ള 7 മന്ത്രിമാർ അവരൊക്കെ ഈ ഫ്രണ്ടിൽ മുന്നണിയിൽ അംഗകക്ഷികളായി വന്നവരാണ്. പുതിയതായി വന്ന മുഴുവൻ ആൾക്കാരെയും മന്ത്രിമാരാക്കിക്കൊണ്ടാണ് പരീക്കർ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചത്. കോൺഗ്രസ്സിന് കഴിയാതെ പോയ ഗെയിം അവിടെ ബി ജെ പി കളിക്കുക എന്നത് മാത്രമല്ല ജയിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ കേശവ് പ്രസാദ് മൗര്യ മുഖ്യമന്ത്രിയാകുമെന്നും ഉത്തരാഖണ്ഡിൽ ത്രിവേന്ദ്ര റാവത്ത് മുഖ്യമന്ത്രിയാകും എന്നുമുള്ള വാർത്തയും ഇന്ന് മലയാള മനോരമ 1 പേജിൽ തരുമ്പോൾ കോൺഗ്രസിൻ്റെ പതനത്തെ സൂചിപ്പിക്കുന്ന ആ വാർത്ത, തെരഞ്ഞെടുപ്പ് അനന്തര വാർത്ത പത്രലോകത്ത് നമുക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തോൽവി സംഭവിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച രാഹുൽ ഗാന്ധി അതേ സംബന്ധിച്ച അഭിപ്രായ പ്രകാശനം നടത്തിയിട്ടുണ്ട്. മാതൃഭൂമി അത് വാർത്തകൾ പേജിൽ വിശദമായി രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇന്ന് നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൽ ഘടനാപരമായ മാറ്റമുണ്ടാകും എന്ന് രാഹുൽ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഘടനാപരമായ ഒരു മാറ്റത്തിന് കോൺഗ്രസ് സംഘടന മുതിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. സത്യത്തിൽ വ്യക്തമായൊരു നിലപാടൊന്നും അദ്ദേഹത്തിനും ഇക്കാര്യത്തിൽ പറയാനില്ല. സ്ട്രക്ചറൽ ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്നൊന്നും ചോദിക്കരുത്. അത് അദ്ദേഹത്തിനും വലിയ പിടിയൊന്നും ഇല്ലാതാക്കിയിരിക്കുന്നു. കാരണം അതിശക്തമായ മാരകമായ ആഘാതമാണ് ഈ തോൽവി കോൺഗ്രസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന വസ്തുതയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പതറീച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. കോൺഗ്രസിൽ ഘടനാപരമായ മാറ്റമുണ്ടാകുമെന്ന് പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കോൺഗ്രസിന് അത്ര മോശമല്ലെന്നും യു പിയിൽ പാർട്ടി അല്പം താഴേക്ക് പോയി എന്നും അദ്ദേഹം പറഞ്ഞു. അല്പം എന്ന വാക്കുകൊണ്ട് എന്താണ് രാഹുൽ ഗാന്ധി അർത്ഥമാക്കുന്നതെന്നും ചോദിക്കരുത്. വലിയ ആഘാതമൊന്നും പാർട്ടിക്ക് പറ്റിയില്ല. മറിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തീർന്ന 2 സംസ്ഥാനങ്ങളിലെങ്കിലും തെരഞ്ഞെടുപ്പ് മന്ത്രിസ്ഥാനം, മുഖ്യമന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് വേണം എന്ന് അവകാശപ്പെടാൻ പോലും കഴിയാത്ത പാർട്ടിയുടെ നേതാവിൻ്റെ പ്രസ്താവനയാണിത്. അക്കാര്യത്തിൽ സുപ്രീം കോടതി പോലും പാർട്ടിയെ വിമർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്തർപ്രദേശിൽ കോൺഗ്രസിനേറ്റ വൻതോൽവിക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ പ്രതികരിക്കുന്നത്. ഘടനാപരമായ മാറ്റം അദ്ദേഹം കൊണ്ടുവരും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കേരളത്തിൽ കെ പി സി സി പ്രസിഡൻ്റ് രാജിവെച്ച് പോയിരിക്കുന്നു. ആരോഗ്യ കാരണങ്ങളാണ് രാജിവെച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമൊന്നും തുടർന്ന് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതുയോഗങ്ങളിലൊന്നും നമുക്ക് ദൃശ്യമല്ല. ഏതായാലും ആരോഗ്യപരമായ കാരണങ്ങളല്ല രാജിക്ക് പിന്നിൽ എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ മറ്റെന്തോ കാരണം അതിന് പിന്നിലുണ്ടാകാം എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഏതായാലും കോൺഗ്രസ്സിലെ മറ്റൊരു ഗ്രൂപ്പും
കെ പി സി സി പ്രസിഡൻ്റ് രാജിക്ക് ശേഷം അദ്ദേഹത്തെ സമന്വയിപ്പിക്കാനല്ല, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനല്ല, മറിച്ച് ആരാണ് പുതിയ കെ പി സി സി പ്രസിഡൻ്റ് എന്ന ചർച്ച ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. പി ടി തോമസ് പറയുന്നു പാർട്ടി ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അത് ഏറ്റെടുക്കും. കെ സുധാകരൻ പറയുന്നു അദ്ദേഹവും റെഡിയാണ് കെ പി സി സി പ്രസിഡൻ്റ് ആകാൻ, ഒടുവിൽ നിർബന്ധിച്ചാൽ താൻ അങ്ങനെ ആകാം, ആയിത്തീരാമെന്ന് എം എം ഹസനും പറഞ്ഞിരിക്കുന്നു. കെ പി സി സി പ്രസിഡൻ്റ് ആകാം, പക്ഷേ നിർബന്ധിക്കണം. ആരും നിർബന്ധിക്കാൻ അദ്ദേഹത്തിനടുത്തേക്ക് പോകാൻ പോകുന്നില്ല എന്ന് എല്ലാവരേക്കാളും നന്നായി അറിയാവുന്ന ഒരാളാണ് ഹസൻ. എങ്കിലും സാമുദായിക പരിഗണനയുടെ ഏറ്റവും ദുർബലമായ ഒരു സാഹചര്യം തനിക്ക് അനുകൂലമായാലോ എന്ന ശങ്ക കൊണ്ടാകാം അദ്ദേഹവും പറഞ്ഞു മറ്റാരുമില്ലെങ്കിൽ ഞാനാകാം എന്ന്. ഏതായാലും വാർത്തയുടെ വിശദാംശങ്ങൾ മാതൃഭൂമിയുടെ അതേ പേജ് നമുക്ക് തരുന്നു. കെ പി സി സി പ്രസിഡൻ്റ് സംബന്ധിച്ച തീരുമാനം വൈകിയേക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഭൈമീകാമുകന്മാർ ധാരാളമുണ്ടെങ്കിലും തീരുമാനം വൈകാനാണ് സാധ്യത. കാരണം അത്ര മാരക പ്രഹരമാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്, അതുകൊണ്ടും തീർന്നില്ല. കോൺഗ്രസ് പ്രസിഡൻ്റ് സോണിയാഗാന്ധി 16-ാം തീയതിയെ തിരിച്ചു വരികയുള്ളൂ. അവർ വരുന്നത് വരെ ഒന്നുമുണ്ടാകാൻ പോകുന്നില്ല. അവരെത്തിയ ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. അങ്ങനെ തീരുമാനമുണ്ടാകുന്നതിന് മറ്റാരേക്കാളും കൂടുതൽ ഉമ്മൻചാണ്ടി മനസ്സ് വയ്ക്കുകയും വേണം. ഉമ്മൻചാണ്ടി മനസ്സ് വയ്ക്കാതെ കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരിഞ്ച് ചലിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സത്യത്തിൽ സുധീരനെ പുറത്തു പോകാൻ പ്രേരിപ്പിച്ച ഘടകം എന്നും നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആ പദവിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഇടയുണ്ട് എന്ന വാർത്ത ഇന്ന് മാതൃഭൂമി മാത്രം നമുക്ക് തരുന്നു. മാതൃഭൂമി മാത്രം അന്വേഷിച്ച് കണ്ടെത്തിയ ആ വാർത്തയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം മുഖ്യമന്ത്രി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ വിവാദങ്ങളുണ്ടായാലും ജേക്കബ് തോമസിനെ കൈവിടില്ല എന്ന് പ്രവചിച്ച പത്രങ്ങളിലൊന്നാണ് മാതൃഭൂമി. ഒടുവിൽ ആ പത്രത്തിന് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു, ജേക്കബ് തോമസ് പുറത്തേക്ക് പോകുന്നു എന്ന വാർത്ത. ജേക്കബ് തോമസ് പുറത്തേക്ക് എന്ന ശീർഷകത്തിലാണ് ആ പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി 1-ാം പേജിലെ ആദ്യ 2 വാർത്തകളിൽ ഒന്നായി നൽകിയിരിക്കുന്നു. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റും എന്ന കാര്യം ഏകദേശം തീരുമാനമായി എന്നാണ് മാതൃഭൂമി നിരീക്ഷിക്കുന്നത്. എസ് ഡി സതീശൻ നായർ കോട്ടയത്ത് നിന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക്. സി പി എമ്മിലും സർക്കാരിലും ഉദ്യോഗസ്ഥ തലത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോട് അതൃപ്തി വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. ഏറെ വൈകാതെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നും മാതൃഭൂമി പ്രവചിക്കുന്നു. ഹൈക്കോടതി വിജിലൻസിനെതിരെ നടത്തിയ പരാമർശങ്ങളും നിർണായകമാകുന്നുണ്ട്. ജേക്കബ് തോമസിനൊപ്പം മറ്റു ചില ഐ എ എസ് ഐ പി എസ് ഓഫീസർമാർക്കും മാറ്റമുണ്ടാകും. മൂന്നാറിലെ ഭൂമി കയ്യേറ്റത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടറാമാണ് ഇപ്രകാരം മാറ്റപ്പെടാൻ പോകുന്ന ഒരാൾ എന്നുകൂടി വളരെ വിശദമായ നിരീക്ഷണങ്ങൾ മാതൃഭൂമി മുന്നോട്ട് വച്ചിരിക്കുന്നു. ജേക്കബ് തോമസ് പുറത്തേക്ക് പോകുന്ന പക്ഷം അത് ഇപ്പോൾ പോലീസിലുണ്ടായിരിക്കുന്ന ചില ഭാവപ്പകർച്ചകൾ, അതുപോലെ തന്നെ ഐ എ എസുകാർ സംഘം ചേർന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയേറ്റിലെ സംഘം ചേർന്ന് എടുത്തിരിക്കുന്ന നിലപാട്, മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നൽകിയ എപ്പോഴും നൽകിയ സംരക്ഷ, ഇക്കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ ഉന്നയിക്കുന്ന ഉയർത്തിവിടുന്ന ഒരു കാര്യമായി അത് മാറുകയും ചെയ്യും എന്ന് വ്യക്തം. പിറവത്തെ മിഷേലിൻ്റെ മരണം ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ് എന്ന നിലയ്ക്ക് ആണ് കുടുംബക്കാർ കാണുന്നത്. എങ്കിലും അത് ആത്മഹത്യയാണ് എന്ന കാര്യത്തിൽ നമ്മുടെ പോലീസിന് ലെവലേശം സംശയമില്ല. ഏതു മരണവും വളരെ പെട്ടെന്ന് ആത്മഹത്യയാക്കാനുള്ള ഒരു മായാ പിഞ്ചിക നമ്മുടെ പോലീസിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമൊന്നും നടത്തണ്ടല്ലോ, ഫയൽ ക്ലോസ് ചെയ്യാൻ കഴിയും. ഏതായാലും വീട്ടുകാരും നാട്ടുകാരും ചേർന്ന പ്രതിനിധി സംഘം ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇന്ന് അതേ സംബന്ധിച്ച് ഏറ്റവും പുതിയ വാർത്ത മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ തരുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ഇക്കാര്യത്തിൽ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല.
എന്ന നിലയ്ക്ക് അഭിപ്രായങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പുതിയ ഒരു ക്രൈം ബ്രാഞ്ച് ടീമിനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കുമെന്ന്. പ്രതിപക്ഷത്തിനും അത് യോജിച്ച ഒരു നിലപാട് തന്നെയായിരുന്നു. എന്നാൽ ക്രൈം ബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നതിനും അന്വേഷണം ആരംഭിക്കുന്നതിനും മുമ്പ് തന്നെ തത്രപ്പെട്ട് ലോക്കൽ പോലീസ് പ്രതിയെ പിടിച്ച് വരുത്തി അറസ്റ്റ് ചെയ്ത് പിടിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തു. നോക്കുക ആ വാർത്ത. വാർത്തയും വീക്ഷണവും പുറത്ത് മാതൃഭൂമി തരുന്നു. അതിങ്ങനെ ക്രൈംബ്രാഞ്ച് എത്തും മുമ്പേ പ്രതിയെ അകത്താക്കി പോലീസ്. ക്രൈംബ്രാഞ്ച് എത്തും മുമ്പേ മിഷേലിൻ്റെ മരണത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ പോലീസിൻ്റെ ശ്രമം. പിടിയിലായ ക്രോണിനെ മിഷേലുമായി 2 വർഷത്തിലധികമായി പരിചയമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരുടെയും ഫോൺ വിളികളുടെ രേഖകളും പോലീസ് ശേഖരിക്കുകയുണ്ടായി. എന്നാൽ മരണത്തിൽ തനിക്ക് പങ്കില്ല എന്നാണ് ക്രോണിൻ പറയുന്നത്. ഇപ്പോഴും മിഷേലിൻ്റെ അച്ഛൻ പറയുന്നത് മാതിരി ആണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ മിഷേൽ വെള്ളത്തിൽ ചാടി മരിച്ചു എന്നാണല്ലോ പറയുന്നത്. അതുവരെ അവരുടെ സഞ്ചാര രീതി എന്ത് എന്ന് പോലീസിന് കണ്ടെത്താനേ ആയിട്ടില്ല. അവരുടെ സെൽഫോൺ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊന്നും ലോക്കൽ പോലീസിന് തടസ്സമായില്ല. നേരിട്ട് പ്രതിയെ പിടിച്ച് ലോക്കപ്പ് ഹാജരാക്കുകയും ചെയ്തു, ജയിലിലാക്കുകയും ചെയ്തു. പോകുന്ന പോക്കിൽ UDF നടത്തിയ കടുംവെട്ട് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ അത് LDF റദ്ദാക്കും എന്ന് പറഞ്ഞിരുന്നു. റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് LDF നീങ്ങുന്ന വാർത്തയാണ് സിറാജ് എന്ന പത്രം ഇന്ന് ലീഡ് വാർത്തയിലൂടെ നമ്മെ തെരിയപ്പെടുത്തുന്നത്. UDF സർക്കാരിൻ്റെ വിവാദ ഉത്തരവുകൾ റദ്ദാക്കുമെന്ന ശീർഷകത്തിലാണ് സിറാജ് ആ വാർത്ത തരുന്നത്. വകുപ്പ് തല പരിശോധനയ്ക്കും തീരുമാനമായി. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ അവസാന കാലത്തെടുത്ത വിവാദ ഉത്തരവുകൾ റദ്ദാക്കാൻ പ്രത്യേക മന്ത്രിസഭായോഗ തീരുമാനം. പ്രത്യക്ഷത്തിൽ ക്രമവിരുദ്ധമെന്ന് കണ്ടെത്തിയ തീരുമാനങ്ങൾ ഉടൻ റദ്ദാക്കും. മറ്റുള്ളവയിൽ വകുപ്പ് തല പരിശോധന നടത്തും. ഒരു മാസത്തിന് ശേഷം ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശുപാർശയടക്കം വീണ്ടും മന്ത്രിസഭ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം എടുക്കും. 100-140 അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അടിയന്തിരമായി റദ്ദാക്കാൻ തീരുമാനിച്ചു. ആകെ 815 തീരുമാനങ്ങളാണ് അന്വേഷണത്തിന് വിധേയമാകുന്നത്. കോവളം കൊട്ടാരത്തിൻ്റെ ഉടമയായി ഒടുവിൽ ആദ്യഘട്ടത്തിൽ ചിത്രത്തിൽ എവിടെയും ഇല്ലാതിരുന്ന രവി പിള്ള വരാൻ പോകുന്ന വാർത്തയാണ് കേരളകൗമുദി ഇന്ന് ലീഡ് വാർത്തയാക്കി നമുക്ക് തരുന്നത്. കേരളകൗമുദിയുടെ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത തന്നെയാണത്. മറ്റൊരു പത്രത്തിനും ആ വാർത്ത ലഭിച്ചിട്ടില്ല. കേരളത്തിലേക്ക് നിക്ഷേപവുമായി വരുമ്പോൾ രവിപ്പിള്ള ഒരുപക്ഷെ വലിയൊരു കൊട്ടാരത്തിൻ്റെ രാജാവായി താൻ തീരാൻ പോകുന്നു എന്ന് ചിന്തിച്ചിരിക്കാൻ ഇടയില്ല. എന്നാൽ ഭാഗ്യം അദ്ദേഹത്തെ തുണയ്ക്കുകയാണ്. കോവളം കൊട്ടാരം രവിപ്പിള്ളയ്ക്ക് നൽകണം എന്ന് കോടതി അലക്ഷ്യം ഒഴിവാക്കാൻ മറ്റ് മാർഗമൊന്നുമില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അറ്റോർണി ജനറൽ സംസ്ഥാനത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ MH വിഷ്ണു ഇങ്ങനെയാണ് തരുന്നത്. കോടതി അലക്ഷ്യം ഒഴിവാക്കാൻ കോവളം കൊട്ടാരം ഹോട്ടൽ ഉടമ രവിപ്പിള്ളയ്ക്ക് തിരികെ നൽകണമെന്ന് അറ്റോർണി ജനറൽ മുഗൾ റോത്തിക്ക് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ടും തീർന്നില്ല. സർക്കാരിനെതിരെ കോടതി അലക്ഷ്യ ഹർജി രവിപ്പിള്ള സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുതിയ വിവാദങ്ങളൊന്നും ഉണ്ടാകാത്ത പക്ഷം ആ കെട്ടിടം പൂർണ്ണമായും രവിപ്പിള്ളയ്ക്ക് ലഭിക്കും എന്നാണ് വാർത്തകൾ നമ്മോട് പറയുന്നത്. ജിഷ്ണുവിൻ്റെ രക്തവുമായി സാമ്യമുള്ള രക്തക്കറ കണ്ടെത്തപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് ഇന്ന് പത്രങ്ങളൊക്കെ നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. രക്തത്തെ തിരിച്ചറിയാനുള്ള DNA ടെസ്റ്റ് കൂടി കഴിഞ്ഞാൽ ജിഷ്ണുവിൻ്റെ മരണത്തിന് പുതിയ ഒരു രൂപഭാവം വരിക തന്നെ ചെയ്യും. അതിൻ്റെ പശ്ചാത്തലത്തിൽ കോളേജ് അധികൃതർ കൂടുതൽ പ്രതിരോധത്തിലേക്കാകുകയും ചെയ്യും. ദീപിക എന്ന പത്രം രക്തത്തെ തിരിച്ചറിയുന്ന ആ വാർത്ത ഇങ്ങനെ തരുന്നു. കോളേജിൽ കണ്ട രക്തക്കറയ്ക്ക് ജിഷ്ണുവിൻ്റെ രക്തഗ്രൂപ്പ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. വാർത്ത ദീപികയുടെ ഒന്നാം പുറം നമുക്ക് തരുന്നത് ഇങ്ങനെയാണ്. പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് കോളേജിലെ വിവിധയിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജിഷ്ണുവിൻ്റെ അതേ ഗ്രൂപ്പിലെ രക്തമെന്ന് ഫോറൻസിക് അധികൃതർ സ്ഥിരീകരിച്ചു.
രക്തക്കറ പരിശോധിച്ചപ്പോൾ ഒ പോസിറ്റീവ് ഗ്രൂപ്പാണെന്ന് വ്യക്തമായ ജിഷ്ണുവിൻ്റെ രക്തഗ്രൂപ്പും ഒ പോസിറ്റീവ് തന്നെയാണ്. വെള്ളാപ്പള്ളിയെ പിടിച്ച് അതുവഴി ഈഴവ സമുദായത്തിലേക്ക് കടന്നു കയറാം എന്നാഗ്രഹിച്ചവരാണ് ബി ജെ പി. ബി ജെ പിക്ക് അതിൽ ഗൗരവതരമായ ഒരു നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനുത്തരവാദി ബി ജെ പി ആണോ വെള്ളാപ്പള്ളിയാണോ എന്ന കാര്യമൊക്കെ നമുക്ക് ചരിത്രത്തിന് വിട്ടുകൊടുക്കാം. പക്ഷേ വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നല്ലാതെ പ്രതീക്ഷിത നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അതുകൊണ്ട് വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ മകനും പഴയ കാലഘട്ടത്തിലെന്ന പോലെ അവശ്യം തോന്നുന്ന ഘടകങ്ങളായി ബി ജെ പി ഇപ്പോൾ കാണുന്നില്ല എന്നതാണ് വസ്തുത. അതിൻ്റെ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളിക്ക് വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഇന്നലെ നെടുമങ്ങാട് നടന്ന യോഗത്തിൽ വെച്ച് അണപൊട്ടി പുറത്തേക്കൊഴുകിയ വാർത്ത മംഗളം നമുക്ക് തരുന്നു. അതിങ്ങനെയാണ്, ബി ജെ പി കേരള ഘടകത്തിന് മനസ്സിൽ കുഷ്ഠം എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. കേരള ഘടകത്തിന് മാത്രമാണ് കുഷ്ഠം വന്നിരിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നിരീക്ഷിക്കുന്നതെങ്കിലും അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് തനിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ തന്നെയാണ്. പിന്നോക്കക്കാർക്ക് പരിഗണന നൽകാതെ സങ്കുചിതമായി പ്രവർത്തിക്കുന്ന ബി ജെ പി കേരള ഘടകം മനസ്സിൽ കുഷ്ഠം പിടിപെട്ട അവസ്ഥയിലാണ് എന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശരീരത്തിലാണ് കുഷ്ഠമെങ്കിൽ ചികിത്സിക്കാമായിരുന്നു, മനസ്സിലെ കുഷ്ഠം മരണം കൊണ്ട് മാത്രമേ അവസാനിക്കൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും ഏതെല്ലാമോ നിലവാരത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് വ്യക്തം. 200 തസ്തികകൾ ബി ജെ പി വിവിധ കോർപ്പറേഷനുകളുമൊക്കെയായി കേരളത്തിൽ നികത്തി. ഒരൊറ്റ തസ്തിക പോലും വെള്ളാപ്പള്ളിക്കും മകനും നൽകിയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആക്ഷേപം. ജാനുവിനുമുണ്ട് ഈ നിലയ്ക്കുള്ള ആക്ഷേപം. പക്ഷേ ജാനു ഇപ്പോഴും അത് വെള്ളാപ്പള്ളിയെ മാതിരി തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല എന്നു മാത്രം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ വി തോമസ് എന്ന മലയാളിയായിരുന്നു. കെ വി തോമസിനെ ആ പദവിയിൽ നിന്ന് നീക്കി എന്ന വാർത്ത മലയാളിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു വാർത്ത. ദേശാഭിമാനി അതിൻ്റെ ഉൾപ്പുറത്ത് തരുന്നു. തോമസിനെ നീക്കി മല്ലികാർജുന ഖാർഗെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് പി എ സി അധ്യക്ഷനായി തീർന്നിരിക്കുന്നു എന്നാണ് ദേശാഭിമാനി വാർത്തയിലൂടെ എം പ്രശാന്ത് നമ്മോട് പറയുന്നത്. വാർത്ത ഇങ്ങനെയാണ്, പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ വി തോമസിനെ കോൺഗ്രസ് നേതൃത്വം നീക്കി. കോൺഗ്രസിൻ്റെ ലോക്സഭാ നേതാവ് കൂടിയായ മല്ലികാർജ്ജുന ഖാർഗെ പുതിയ പി എ സി അധ്യക്ഷനാകും. ഖാർഗെയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ തീരുമാനം. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്, അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ മുന്നൊരുക്കം എന്നുകൂടി വാർത്തയുണ്ട്. അതിനൊക്കെ എന്ത് പ്രയോജനമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം. കുഞ്ഞാലിക്കുട്ടി ഇ അഹമ്മദിൻ്റെ ഒഴിവിൽ വരുന്ന ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മത്സരിക്കുന്ന ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു. എന്നാലും കുഞ്ഞാലിക്കുട്ടി വരുമോ എന്ന സംശയം അവസാന നിമിഷം വരെ നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാമെന്ന് ഇ അഹമ്മദിൻ്റെ മകൾ ഡോക്ടർ ഫൗസിയ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്ന് മാധ്യമം എന്ന പത്രം പൊതുവൃത്താന്തം പേജിൽ തരുന്നത്. മലപ്പുറം തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച വാർത്തകൾക്ക് പുതിയ മാനം നൽകുന്ന വാർത്ത തന്നെയാണത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവ് ഇ അഹമ്മദിൻ്റെ മകൾ ഡോക്ടർ ഫൗസിയ ഷെർസാദ്. പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തിന് ഈ സന്ദേശം അവർ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മാധ്യമ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഓം ശർമ്മിള മണിപ്പൂരിലെ നേരിട്ട ഗൗരവതരമായ പരാജയം, ദയനീയമായ പരാജയം. ആ പരാജയത്തിന് ശേഷം കേരളത്തിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു. എല്ലാ ജനാധിപത്യവാദികൾക്കും ഒരുപക്ഷെ പുനഃപരിശോധന നടത്താൻ കഴിയുന്ന, പിൻവാങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു നല്ല കന്നി പ്രദേശം കേരളം തന്നെയാണ് എന്ന് തോന്നിയിട്ടുണ്ടാകാം. അവിടെ ആ സാഹചര്യത്തിൽ അവർ അട്ടപ്പാടിയിലെത്തിയതിന് ശേഷം മാതൃഭൂമിക്ക് നൽകിയ ഒരു
അഭിമുഖമുണ്ട്. അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാതൃഭൂമി എഡിറ്റ് പേജ് തരുന്നു. ഇവിടെ ഗാന്ധിജി മത്സരിച്ചാലും തോൽക്കും എന്നാണ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ അവർ നിരീക്ഷിക്കുന്നത്, ഇറോം ശർമ്മിള നിരീക്ഷിക്കുന്നത്. ഇപ്രകാരമുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 45-ാമത്തെ വയസ്സിൽ ജീവിതത്തിൽ ആദ്യമായി പിറന്നാൾ കേക്ക് മുറിച്ചപ്പോൾ ഉരുക്കു വനിത എന്നറിയപ്പെട്ട മണിപ്പൂരിലെ മെങ്കോബി വെളുത്ത സുന്ദരി ഇറോം ചാനു ശർമ്മിളയുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോയിരിക്കാം. 16 കൊല്ലം ഭക്ഷണവും വെള്ളവും സ്വീകരിക്കാൻ വിസമ്മതിച്ച് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നിരാഹാര സമരം നടത്തിയ അവൾക്ക് ആദ്യ പിറന്നാൾ ആഘോഷം ഇന്ത്യയുടെ തെക്കേയറ്റത്ത് കിടക്കുന്ന കൊച്ചു സംസ്ഥാനമായ കേരളത്തിലായിരുന്നു എന്നത് യാദൃച്ഛികമായി സംഭവിക്കുന്നു. അവർ പറയുന്നത് കാണുക, ഒറ്റയായ ഞാൻ ജയിച്ചിട്ടും വലിയ കാര്യമില്ല എന്ന് ജനങ്ങൾക്ക് തോന്നിയിരിക്കാം. മണിപ്പൂരിലെ ജനങ്ങൾ പ്രായോഗികവാദികളാണ്. അവർക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ പരിഹാരം കാണാൻ എൻ്റെ വിജയം സഹായിക്കില്ല എന്നവർ കരുതിക്കാണും. ബി ജെ പിയെ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ പാർട്ടിയായി കാണുന്നില്ല ഞാൻ. പണക്കൊഴുപ്പും പേശി ബലവും ഉപയോഗിച്ചാണ് ഇരു പാർട്ടികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 16 വർഷത്തെ നിരാഹാരം അവസാനിപ്പിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലിറങ്ങിയ എനിക്ക് അതിപ്പോൾ നേരിട്ട് ബോധ്യമായി എന്ന കാര്യവും ഇറോം ശർമ്മിള പറഞ്ഞിരിക്കുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. കേവലം ഒരു ചൂലിന് തളിർക്കാനും പിന്നെ പൂക്കാനുമൊക്കെ കഴിയുമോ? നമുക്ക് അത്ഭുതകരമായ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ കാർട്ടൂണിൽ തേടാം. ഇത് കാണുക. ഇത് കേജരിവാളാണ്. ഗോവയിലൊരു ചൂല് നട്ട് അദ്ദേഹം വെള്ളമൊഴിക്കുകയാണ്. ഒരിക്കൽ അത് തളിരിട്ട് പൂക്കുക തന്നെ ചെയ്യും എന്ന് സ്വപ്നം കാണുകയും ചെയ്യുന്നു കേജരിവാൾ. ഈ സുരേന്ദർ കാർട്ടൂൺ ഹിന്ദുവാണ് നമുക്കിന്ന് തരുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. മലയാള സിനിമാ ഗാന രംഗത്തെ എക്കാലത്തെയും കുലപതി ദേവരാജൻ മാസ്റ്റർ തന്നെ. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനമായിരുന്നു ഇന്നലെ. ഈ ചിത്രം കാണുക. അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് ചുറ്റും ദീപം തെളിക്കുന്ന ആരാധകരുടെ ചിത്രം റിങ്കുരാജ് പകർത്തി മെട്രോ മനോരമ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.